ഈ ധനാഭ്യർത്ഥനകളെ ഞാൻ പിന്തുണയ്ക്കുകയാണ് സർ. കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെ ശക്തമായി പിടിമുറുക്കുമ്പോഴും സാമ്പത്തികമായി പ്രതിരോധം തീർക്കുമ്പോഴും അതിനെയെല്ലാം മറികടന്ന് സംസ്ഥാന ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒട്ടനവധി പദ്ധതികൾ തുടർന്ന് കൊണ്ടുപോകാനും നാടിൻ്റെ പൊതുവായ വികസനം ഉറപ്പുവരുത്തി മുന്നോട്ട് പോകുന്ന ഈ ധനാഭ്യർത്ഥനകളെയും ഇതിന് മുൻകൈയെടുത്ത ഗവൺമെൻറ്റിനെയും ഞാൻ അഭിനന്ദിക്കുകയാണ് സർ. സർ, ഇന്ന് രാവിലെ ഇവിടെ ഒരു അടിയന്തര പ്രമേയം വരികയുണ്ടായി. അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വളരെ കൃത്യമായി അറിയുന്നതാണ്. ഈ അടിയന്തര പ്രമേയം ഒരു വലിയ പാപഭാരമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം സഭയിൽ അവതരിപ്പിച്ചത് എന്നാണ് ആ അവതരണ രീതി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നത്. ഈ സഭയിലെ രാജീവ് ബ്രിഗേഡിൻ്റെ വീരശൂര പരാക്രമികളൊക്കെ ഉള്ള സമയത്ത് തന്നെ സാധുവായ വിഷ്ണുനാഥനെ കൊണ്ട് ഇത് അവതരിപ്പിച്ചപ്പോൾ തന്നെ കാര്യം വ്യക്തമാണ്. ആ അവതരണം കഴിഞ്ഞ് വാക്കൌട്ട് പ്രസംഗം നടത്തി പുറത്തേക്ക് പോകുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നിലപാട് ഈ വിഷയത്തിൽ എന്താണെന്ന് നമുക്കറിയാം. വാക്കൌട്ട് പ്രസംഗം ലീഗിന് വേണ്ടി നടത്തിയത് ബഹുമാനപ്പെട്ട പി കെ ബഷീർ എം എൽ എയാണ്. സർ, എന്താണ് സാർ ഇതിൻ്റെ നിജസ്ഥിതി? എസ് എഫ് ഐ വിദ്യാർത്ഥികൾ 3 ദിവസം മുമ്പ് ഏഷ്യാനെറ്റ് ചാനലിലേക്ക് ഓഫീസിലേക്ക് എറണാകുളത്തേക്ക് ഒരു മാർച്ച് നടത്തി എന്ന വിഷയമാണ് ഇവിടെ അവതരിപ്പിച്ചത്. സർ, സ്വാഭാവികമായും ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ഒരു സമരം നടത്തണമെങ്കിൽ അതിനൊരു കാരണമുണ്ടല്ലോ. ആ കാരണത്തെക്കുറിച്ചൊരു ചർച്ചയും ഈ നിയമസഭയിലോ ആ സമരത്തെ എതിർത്തുകൊണ്ട് പത്രമാധ്യമങ്ങൾക്ക് വാർത്തകൾ നൽകിയ യു ഡി എഫിൻ്റെ നേതാക്കൾ, പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ എന്താണ് കാര്യമെന്ന് പോലും അറിയാതെയാണ് വാർത്തകൾ നൽകിയത്. കൊല്ലത്തെ ഒരു എം പി 1 മണിക്കൂറോളം നിന്നാണ് ഏഷ്യാനെറ്റിന് വേണ്ടിയിട്ട് പ്രസംഗിച്ചത്. അവസാനം ഇതുമായി ബന്ധപ്പെട്ട് നവമാധ്യമ സുഹൃത്തുക്കൾ ചില ചോദ്യങ്ങൾ ചോദിച്ചത് പിറ്റേ ദിവസം തന്നെ ഇവിടെ വാർത്താ മാധ്യമങ്ങളിൽ വന്ന് വിഷയം എന്താണ് എന്ന് പോലും അറിയാതെ എസ് എഫ് ഐ നടത്തിയ ഒരു സമരം അത് വലിയ അക്രമമാണ് എന്ന രീതിയിൽ ഇവിടെ അവതരിപ്പിക്കപ്പെടുകയാണ് സർ. സർ, യഥാർത്ഥത്തിൽ വിദ്യാർത്ഥി സമൂഹവുമായി ബന്ധപ്പെട്ട കേരളം അതിതീക്ഷ്ണമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർ. 3, 4, 5 ദിവസമായിട്ട് 8 പൊട്ടും തിരിയാത്ത 14 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ ഒരു സ്റ്റുഡിയോയിൽ കൊണ്ടിരുത്തി ആ വീഡിയോ ഒന്ന് കാണണം സർ. ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു തിരിച്ചറിയാൻ പറ്റില്ല. സർ, ആ കുട്ടിയുടെ വീഡിയോ പിന്നിൽ നിന്നും തിരിച്ചറിയാൻ ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയുടെ, സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയുടെ ഒരു യൂണിഫോം ഇട്ട് ആ കുട്ടിയുടെ മുടിയിലെ ഓരോ ഇഴകൾ നമുക്ക് എണ്ണാൻ സാധിക്കും സർ. മുഖം മാത്രമാണ് കാണിക്കാത്തത്. ഏതൊരു രക്ഷിതാവും ഈ ഫോട്ടോ കാണുമ്പോൾ അവരുടെ മനസ്സിൽ വരുന്നൊരു ഫീലിംഗ് ഉണ്ട് സർ. എന്നിട്ട് ആ കുട്ടി ഇരുന്ന് പറയാണ്, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, ഞാൻ ഈ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്, ഇതിൻ്റെ അടിമയാണ് ഞാൻ. ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ 10 കുട്ടികൾ കൂടി ഇതിന് അഡിക്റ്റാണ്. ഇത് കേൾക്കുന്ന ഒരു മാതാവിൻ്റെ മനസ്സിൽ, ഒരു രക്ഷിതാവിൻ്റെ മനസ്സിലുണ്ടാകുന്ന ഫീലിംഗ് എന്താണ് സർ? ഓഗസ്റ്റ് മാസത്തിൽ കണ്ണൂർ ജില്ലയിലുണ്ടായ ഒരു സംഭവം, അതെല്ലാം വിശദീകരിക്കാനുള്ള സാധിക്കില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിശദീകരിച്ചതാണ് ആ സംഭവത്തോടനുബന്ധിച്ച് അന്നെടുത്ത ഒരു വീഡിയോ. അതിന് പൊടിപ്പും തുങ്ങലും നൽകി സെറ്റിട്ട് സ്റ്റുഡിയോയിൽ കൊണ്ടുവന്ന് ഏഷ്യാനെറ്റിലെ തന്നെ ഒരു ജീവനക്കാരിയുടെ മകളാണ് ഈ കുട്ടിയെന്ന് പറയുന്നു. ആ കുട്ടിയെ കൊണ്ട് ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് കേരളത്തിലെ വിദ്യാലയങ്ങളാകെ മയക്കുമരുന്നിൻ്റെ പിടിയിലാണ് എന്ന് വരുത്തി തീർക്കുന്നു. സർ, ഈ മയക്കുമരുന്നിനെതിരെ ശക്തമായ നിലപാടെടുത്തൊരു ഗവൺമെൻറ്റാണ് സർ ഇവിടെ ഉള്ളത്. ഒരു നിയമസഭയാണ് സർ. ഇതിൽ പ്രതിപക്ഷമോ ഭരണപക്ഷമോ മാറ്റമുണ്ടായിട്ടില്ല. കഴിഞ്ഞ എത്രയോ മാസങ്ങളായിട്ട് കലാലയങ്ങളിൽ ഇതിനെതിരെ പൊതുസമൂഹത്തിൻ്റെ പിന്തുണയോടുകൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ പരിപാടിയിൽ പങ്കെടുത്ത് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത് നമ്മളൊക്കെ പ്രതിജ്ഞ ചൊല്ലിയവരാണ് സർ. വിമുക്തി എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് തന്നെ ഈ ഗവൺമെൻറ് രൂപം നൽകി സർ. പഞ്ചായത്ത് തൊട്ട് മുനിസിപ്പാലിറ്റി തൊട്ട് വാർഡ് ഗ്രാമതലങ്ങളിൽ വരെ കമ്മിറ്റികൾ ഉണ്ടാക്കി നമ്മളിതിൻ്റെ പ്രതിരോധം തീർത്ത് ഇതിൽ അകപ്പെടാൻ പോകുന്ന കുട്ടികളെ ഇതിലേക്ക്
എത്തിപ്പെടാതെ എല്ലാ മാർഗങ്ങളും വഴികളും അടച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എന്താ സാർ വാർത്തകൾ? ഇവിടെ മയക്കുമരുന്ന് ഉപയോഗമുണ്ട് എന്ന കാര്യം ഗവൺമെൻറ് തന്നെ സ്ഥിരീകരിച്ചതാണ്. നമ്മൾ ഒരുപാട് കേസുകൾ എടുത്തിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് 4 ദിവസം മുമ്പ് പുറത്തുവിട്ട കണക്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ കേരളത്തിൻ്റെ പേരില്ല. പക്ഷേ ഇവിടെ കേസുകളുടെ എണ്ണം കൂടുതലാണ്. എന്തുകൊണ്ടാണ് സാർ കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നത്? കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് ഈ ഗവൺമെൻറ് ശക്തമായ നിലപാടെടുത്ത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെയും പോലീസിനെയും ജനങ്ങളെയും എല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് പരമാവധി കേസെടുത്ത് ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ്. ആ കേസുകളുടെ എണ്ണം പെരുപ്പിച്ച് കാണിച്ചും അത് കാണിച്ചുകൊണ്ടുമാണ് സാർ ഇവിടെ പ്രസംഗം നടത്തുന്നത്. സാർ ഇന്നും പിടിച്ചിട്ടുണ്ട്, ഇത് പിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനെ തകർക്കാൻ, അതില്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ഒരു എന്താ പറയുക, ഒരു ഭീകരത സൃഷ്ടിക്കുകയാണ് മനുഷ്യരുടെ മനസ്സിൽ. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ നിങ്ങൾ നോക്കണം സാർ, ഇവർ ഈ റിപ്പോർട്ട് ചെയ്തത് മുഴുവൻ പൊതുവിദ്യാലയങ്ങളാണ്. ഇവിടെ കഴിഞ്ഞ 4-5 വർഷമായി പൊതുവിദ്യാലയങ്ങളിലുണ്ടായ വളർച്ച ചില്ലറയല്ല. 1,80,000 വിദ്യാർത്ഥികൾ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഒട്ടനവധി പ്രൈവറ്റ് സ്കൂളുകൾ ഇവിടെ അടക്കപ്പെടാൻ പോവുകയാണ്, അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടാൻ റിസർച്ച് നടത്തിയവരാ സാർ അപ്പുറത്തിരിക്കുന്നത്, മലാപറമ്പ് സ്കൂളടക്കം. അപ്പോ ഈ ലോബികൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ നമ്മൾ സംശയിക്കണ്ടേ? സാമ്പത്തിക ശേഷിയില്ലാത്തവരായിരുന്നു പണ്ട് സർക്കാർ വിദ്യാലയങ്ങളിൽ പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് സാമ്പത്തിക ശേഷിയുള്ള കുട്ടികളും പോകുന്നുണ്ട് സാർ. ആ കുട്ടികളെ തിരിച്ച് സർക്കാർ വിദ്യാലയങ്ങളൊക്കെ ഈ പറയുന്ന രീതിയിലുള്ള രാസലഹരിയുടെയും മറ്റും പിടിയിലാണെന്ന് വരുത്തി തീർത്ത് എന്തെങ്കിലും ഒരു ജീവിതമാർഗം ഫീസ് അടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ കുട്ടികളെ ഈ സർക്കാർ വിദ്യാലയത്തിൽ നിന്ന് തിരിച്ച് ഈ പ്രൈവറ്റ് കലാലയത്തിലേക്ക് എത്തിക്കേണ്ട ഉദ്ദേശം ഇവർക്കുണ്ടോ എന്ന് പറയാൻ പറ്റുമോ സാർ? പറയാൻ പറ്റുമോ? സംശയിക്കണ്ടേ? കേരളത്തിൽ എന്താണ്, ഈ സർക്കാർ വിദ്യാലയങ്ങളിൽ മാത്രമാണോ ലഹരി ഉപയോഗിക്കുന്നത്? ഇതിന്റെ എത്രയോ ഇരട്ടി ഉപയോഗിക്കുന്ന പ്രൈവറ്റ് സ്കൂളുകളും വിദ്യാലയങ്ങളും ഇവിടെ ഉണ്ടെന്ന് നമുക്കറിയില്ലേ? അപ്പൊ അവിടെയൊന്നും വാർത്തയില്ല, അത് പോട്ടെ. പക്ഷെ അതിന് പൊടിപ്പും തൂങ്ങലും വെച്ച് ഈ തരത്തിലുള്ള വാർത്തകൾ ഉണ്ടാക്കുക, അതിനെതിരെ സമരം ചെയ്തു SFI. ബെർണാഡ് ഷാ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സാർ, നിങ്ങൾ ന്യായമായ കാര്യം പൊതുസമൂഹത്തിനോട് പറയുമ്പോൾ പൊതുസമൂഹം ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ കാലിലെ ചെരുപ്പൂരി അവന്റെ മുഖത്തടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ബെർണാഡ് ഷാ. അതാണ് SFI ഇവിടെ ചെയ്തത്. ആ അടിയോടുകൂടി കേരളം കത്തി. എല്ലാവരും SFI എന്തിനാണ് സമരം ചെയ്തത്? അപ്പോഴാണ് സമരത്തിന്റെ കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമാകുന്നത്. ഇവിടെ ലഹരിക്കെതിരെ ഇങ്ങനെ പ്രസംഗിക്കാൻ സാർ, ഒരു പ്ലീനറി സമ്മേളനം നടന്നല്ലോ കോൺഗ്രസ് അല്ല, അവര് 1 ആഴ്ച മുമ്പല്ലേ തീർന്ന്, വലിയ പ്രതീക്ഷയിലായിരുന്ന, നമുക്കൊന്നും ഒരു പ്രതീക്ഷയില്ല. ആ പ്ലീനറി സമ്മേളനത്തിൽ ആകെ എടുത്ത തീരുമാനം എന്താ സാർ? മദ്യം വിളമ്പണം. സകല കോൺഗ്രസ്സുകാർക്ക് മദ്യം അലൗഡ് ആക്കി. ആ ലഹരി അലൗഡ് ആക്കിയ പാർട്ടിയാണ് സാർ ഇവിടെ ഇരിക്കുന്നത്.